നിന്നുള്ള ബി ജെ പി അംഗങ്ങൾ ഇന്ന് ഡൽഹിയിലെത്തി കേന്ദ്ര നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ബി ജെ പിയുടെ ലക്ഷദ്വീപ് അധ്യക്ഷൻ അബ്ദുൽ ഖാദർ, ഉപാധ്യക്ഷൻ മുത്തുക്കോയ എന്നിവരാണ് ഡൽഹിയിലെത്തുന്നത്. ലക്ഷദ്വീപ് ബി ജെ പി എം പി മുഹമ്മദ് ഫൈസൽ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും കൂടിക്കാഴ്ച നടത്തും. അരുൺ ശങ്കർ നമുക്ക് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകും. അരുൺ, ബി ജെ പിയിൽ ലക്ഷദ്വീപിലെ ബി ജെ പിയിൽ വലിയ പ്രതിസന്ധിയുണ്ട്. അവിടെ ഈ കേന്ദ്ര നേതൃത്വത്തിനെതിരായ പ്രതിഷേധങ്ങൾ ലക്ഷദ്വീപിലെ ബി ജെ പിയുടെ ഒരു അടിത്തറ ഇളക്കുന്നതാണ്. ആ ഒരു കാര്യം തന്നെയായിരിക്കില്ലേ കേന്ദ്ര നേതാക്കളുമായി ആശയവിനിമയം നടത്തുക? ലക്ഷദ്വീപിലെ അഡ്മിനിസ്ട്രേറ്ററുടെ നടപടി വലിയ വിവാദം ക്ഷണിച്ചു വരുത്തിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ബി ജെ പി സംസ്ഥാന ഘടകം ഡൽഹിയിലെത്തിയത്. ലക്ഷദ്വീപിന്റെ ചുമതലയുള്ള ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടിയുടെ നേതൃത്വത്തിലാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും ഉപാധ്യക്ഷനും ഡൽഹിയിലെത്തിയിരിക്കുന്നത്. കേന്ദ്ര നേതാക്കളെ കാണാനുള്ള ശ്രമമാണ് ഇന്നലെ മുതൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെയും കേന്ദ്ര നേതാക്കളെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ലഭിക്കുന്ന വിവരം. ഇന്ന് സംഘടനാ ജനറൽ സെക്രട്ടറി പി എൽ സന്തോഷുമായി ലക്ഷദ്വീപിലെ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യും എന്നാണ് അറിയുന്നത്. നിലവിൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ എല്ലാ നടപടികളെയും പിന്തുണയ്ക്കുന്ന ഒരു നിലപാടിലേക്ക് സംസ്ഥാന അല്ലെങ്കിൽ ലക്ഷദ്വീപിലെ ബി ജെ പി ഘടകം പോയിട്ടില്ല എന്നാണ് അറിയുന്നത്. ചില ഉത്തരവുകൾ പിൻവലിക്കണം, ഭൂപരിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇളവുകൾ വേണം എന്ന ഒരു ആവശ്യമാണ് ലക്ഷദ്വീപ് സംസ്ഥാന ഘടകം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കേരളത്തിൽ ഈ വിഷയം മറ്റൊരു തരത്തിലാണ് പ്രചരിപ്പിക്കപ്പെട്ടതെന്നും അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുന്നുവെന്നും ആണ് ലക്ഷദ്വീപ് ബി ജെ പി ഘടകത്തിന്റെ നിലപാട്. എന്തായാലും ഇന്ന് തന്നെ കേന്ദ്ര നേതാക്കളെ ലക്ഷദ്വീപിൽ നിന്നുള്ള ബി ജെ പി സംഘം കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇന്ന് ലക്ഷദ്വീപ് എം പി മുഹമ്മദ് ഫൈസൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. അഡ്മിനിസ്ട്രേറ്ററെ തിരികെ വിളിക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് ഫൈസൽ അമിത്ഷയുടെ മുന്നിൽ വെക്കുക. നേരത്തെ തന്നെ ഇത് സംബന്ധിച്ചുള്ള ആശയവിനിമയങ്ങൾ ഈ വിഷയങ്ങൾ പരസ്യമാവുകയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വരികയും മുമ്പ് തന്നെ ഈ വിഷയങ്ങളിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിക്കും അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷയ്ക്കും ഒക്കെ കത്തുകൾ നൽകിയിരുന്നു ഫൈസൽ. ഇക്കാര്യത്തിൽ കൂടുതൽ ശക്തമായ നടപടികൾ അതിവേഗത്തിൽ വേണമെന്നുള്ള ഒരു ആവശ്യമായിരിക്കും ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ മുഹമ്മദ് ഫൈസൽ ഉന്നയിക്കുക.